ഹായ് ഞാൻ സ്വാമി ആക്ച്വലി നമ്മൾ RXG എടുക്കാവുന്ന ദിവസം തന്നെയാണ് ഈ വൈസ് പിന്റെ വീഡിയോ ചെയ്യുന്നത് അതിലൊരു നസീം പി എന്ന് പറഞ്ഞ ആള് നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്തിരുന്നു RXD വൈസ് പീഡിനെ കുറിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഇന്ന് തന്നെ ചെയ്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പോയിട്ട് വരണല്ലോ വെച്ചിട്ടാണ് ആക്ച്വലി ഇന്ന് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി സ്റ്റോക്ക് അല്ല കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയുള്ളൂ പക്ഷേ ഓൾമോസ്റ്റ് ഓൾ പാർട്സിൽ എന്താ പറയുക സ്റ്റോക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ സ്റ്റോക്ക് അല്ലാണ്ട് വരുന്ന പറയുന്ന റിയർ ഷോക്ക് അബ്സർവർ മാറ്റിയിട്ടുണ്ട് ഫിനിക്സിൻ്റെ ഒറിജിനൽ ചെയ്തിട്ടുണ്ട് നോർമലി അമ്മയിലൊക്കെ ഇടുന്ന ഫിനിക്സ് അല്ല ഇത് ഒറിജിനൽ ഇതാണ് കുറച്ചുകൂടി ഇത് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് 2000 എബോ എന്തോ വരുന്നുണ്ട് പിന്നെ ഹാൻഡിൽ ടയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു 5-speed വണ്ടി തന്നെ ഇപ്പോൾ റീസ്റ്റോർ ചെയ്തെടുത്തതാണ് കുറച്ച് ചെയ്സ് കാര്യങ്ങളൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ബാക്ക് ടു സ്റ്റോക്കിലേക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ഡിസ്ക് കാര്യങ്ങൾ എല്ലാം സ്റ്റോക്ക് തന്നെയാണ് പിന്നെ ഇത് ആക്ച്വലി ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പണി നിറക്കായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഇതിൽ ഫുൾ ബ്ലൂ സ്റ്റോക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് യമഹ അന്ന് RXD ഇറക്കിയ പോലെ തന്നെയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്കൊരു വണ്ടി നോർമലി ഷോക്ക് അബ്സർവർ ഫുള്ള് ചെയ്യാൻ മേലെ കയറ്റി കഴിഞ്ഞാൽ ഫ്രണ്ട് താഴ്ന്നു നടക്കണമെന്ന് തോന്നും പക്ഷേ ഈ വണ്ടിയുടെ ഷേപ്പാണ് ആക്ച്വലി നമുക്കങ്ങനെ നമുക്ക് തോന്നാത്തത് ബാക്ക് ഫുൾ ഹൈറ്റിൽ തന്നെ ഷോക്ക് അബ്സർവർ കയറ്റിയിട്ടുള്ളൂ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടില്ല സ്റ്റോക്ക് തന്നെ ഹൈറ്റിൽ നിൽക്കണേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അധികം ഒരു പ്രോബ്ലം ഉള്ള പോലെ തോന്നില്ല പിന്നെ ഇതിൽ ബാക്ക് റിയർ മഡ്ഗാർഡ് ഒറിജിനലാണ് അപ്പോൾ അതിങ്ങനെ കിട്ടാനില്ല പിന്നെ കിട്ടുന്ന തന്നെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കണ പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ ബാക്ക് കറക്റ്റ് ഒറിജിനൽ മഡ്ഗാർഡ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ എന്താ പറയുക ഫ്രണ്ട് ലൈറ്റിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് നമുക്കിപ്പോൾ ഒറിജിനൽ ലൈറ്റ് കിട്ടാനില്ല പിന്നെ അതിൻ്റെ ക്ലാമ്പ് അതുപോലെ അതിനൊരു വെള്ളം കയറാണ്ടിരിക്കാനുള്ള ഒരു കവറിംഗ് ഒക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ അധികം അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ നോർമലി മാരുതി 800 ഹെഡ് ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ കുറച്ച് കാലങ്ങൾ മുമ്പ് ഞാനിത് കണ്ടിരുന്നു കോയമ്പത്തൂരൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ക്ലാമ്പും കാര്യങ്ങളും മാറ്റണം പിന്നെ അതിൽ തന്നെ നമുക്ക് ഇതിൽ കറണ്ടിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് 6-6 മിനിറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്ത് ലൈറ്റൊക്കെ കൂട്ടാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങളൊരു വണ്ടിയിൽ RXZ ചെയ്ത് നോക്കിയിരുന്നു ആക്ച്വലി അപ്പോൾ അത് നമ്മൾ ചെയ്തു പിന്നെ ഇതിൻ്റെ ഓടിക്കുന്ന ആളുടെ കംഫേർട്ടിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ബാർ ഹാൻഡിലാക്കിയിട്ടുണ്ട് കുറച്ച് ഹൈറ്റുള്ള ടൈപ്പാണ് അത് ഓരോരുത്തരുടെ കംഫേർട്ടാണ് പിന്നെ ത്രോട്ടിൽ കിട്ടി കയറ്റിരുന്നത് ഡോമിനോൻ്റെയാണ് ത്രോട്ടിൽ വരുന്നത് ഈ ഡോമിനോൻ്റെ ത്രോട്ടിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റേസിന് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഗ്രിപ്പ് കുറച്ച് ഹാർഡ് ടൈപ്പ് ഗ്രിപ്പാണ് അതാണ് അതിനൊരു ഡോമിനോൻ്റെ പ്രോബ്ലം വരുന്നത് ആക്ച്വലി ത്രോട്ടിൽ നല്ല ത്രോട്ടിൽ തന്നെയാണ് അതുപോലെ ഇതിൻ്റെ പെയിൻറ്റിങ് ആയാലും എൻജിൻ വന്നേക്കുന്ന പെയിൻറ്റിങ് ഒക്കെ പക്ക നല്ല ഫിനിഷിംഗ് ഉണ്ട് ആക്ച്വലി പെയിൻറ്റിങ് ടാങ്ക് ആയാലും നമുക്ക് അതുപോലെ എൻജിൻ കാര്യങ്ങളൊക്കെ ആയാലും ഇപ്പോൾ ഇതിന് കുറച്ച് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ടാങ്കിലൊക്കെ ഉണ്ടായിരുന്നു ചേസ് കയറിയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് വണ്ടി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത്ര പക്ക ഫിനിഷിലേക്ക് ആക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട് കാരണം നമുക്കിത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കണ്ടാൽ അറിയാം അല്ലാണ്ട് നമുക്ക് ഒരാൾ ഈ വണ്ടി കണ്ടത് ഇതിനെക്കുറിച്ച് ചെയ്യണമെന്നൊരിക്കലും പറയില്ല ഇപ്പോൾ ഇതിൽ പോർട്ടിങ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒറിജിനൽ 5-speed എല്ലാം ഫാക്ടറിയാണ് എൻജിൻ കാര്യങ്ങളൊക്കെ സൈലൻസർ ഒക്കെ ഒറിജിനൽ സ്റ്റോക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ വേറെ കാര്യം എന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി ആക്ച്വലി അവരിറക്കുന്ന കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്കിലേക്കാണ് ഈ വണ്ടി ഇറക്കുന്നത് RX 135 ഇത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു 35 പോലെ ആയിരിക്കില്ല റൈഡിങ് സ്റ്റൈലും കാരണം കുറച്ചുകൂടി മാറ്റങ്ങളും ഒക്കെ ഉണ്ട് ഈ RXZ വന്നപ്പോൾ പിന്നെ ഇതിൽ മീറ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ഓയിൽ ടാങ്കിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് പ്രോപ്പർ ഫംഗ്ഷനിങ് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആക്ച്വലി ഇതിൽ തന്നെ ഉണ്ട് അതൊക്കെ നമുക്കിത് നോക്കിയാൽ കാണാം അപ്പോൾ അതൊക്കെ മീറ്ററൊക്കെ പിന്നെയും ഇത് മാറിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് അന്ന് വന്നിരുന്ന ഒരു മീറ്ററൊന്നും നമുക്ക് എങ്ങനെ പോയാലും ഇപ്പോൾ കിട്ടില്ല അപ്പോൾ ആ ഒരു ഭംഗി ഇട്ടെങ്കിൽ എന്തായാലും പുതിയ ഇത് വയ്ക്കണം അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കംപ്ലീറ്റ്ലി ഇത് ചെയ്ത് പിന്നെ ഡിസ്ക്കായാലും ഇതിനെന്തൊരു ഒരു പേര് പറയായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റ് ഇപ്പോൾ പെട്ടെന്നൊരു ഓർമ്മയിൽ നിൽക്കണില്ല ആ ഒരു ഡിസ്ക് അതൊന്നും അധികം കിട്ടാനില്ല എല്ലാവരും ഇപ്പോൾ ഇതിൽ തന്നെ ചിലവർ വേറെ ഡിസ്ക് കയറ്റാറുണ്ട് അല്ലെങ്കിൽ ഡിസ്ക് ഇല്ലാത്ത മോഡലാണ് കൂടുതൽ കാണുക 4-speed ഈ 4-speed RXZ ആക്ച്വലി RXG ക്ലച്ച് അസംബ്ലി വന്നിട്ട് 35 ക്ലച്ച് അസംബ്ലി വന്നിട്ടുണ്ട് 5-speed വന്നപ്പോൾ 35 തന്നെ അപ്പോൾ 4-speed അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞാൻ വേറെ അതിൻ്റെ ഡിസ്കിനെ കുറിച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം ഡിസ്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒറിജിനൽ ഡിസ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ കട്ടിങ് വരുന്ന ഡിസ്ക്കൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഒക്കെ വേറെ സ്റ്റൈലുകളൊക്കെ ആയി ഇപ്പോൾ പണ്ട് RD 350 ഫുള്ള് ഈ കട്ടിങ് ഇല്ലാത്ത ടൈപ്പ് വന്നിരുന്നു ഇപ്പോൾ ഇത് ഇങ്ങനെ കട്ടിങ് ഉള്ള ടൈപ്പ് ഒന്നും ഇപ്പോൾ ഇല്ല ഇത് കിട്ടാനില്ല ഇപ്പോൾ എവിടെയൊക്കെ വന്നിരുന്നു ആഫ്റ്റർ മാർക്കറ്റ് അത്യാവശ്യം വിലയുണ്ട് ആഫ്റ്റർ മാർക്കറ്റൊക്കെ എവിടെയാണ് കിട്ടാനുണ്ട് ഞാൻ കണ്ടിരുന്നു കുറേ ഓൺലൈൻ പേജുകളിലും അതുപോലെ ഈ കാലിപ്പർ ഇതും സ്റ്റോക്ക് ഒറിജിനലാണ് ഈ ലെഗ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് മഡ്ഗാർഡ് കാര്യങ്ങൾ ഈ മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ഒറിജിനൽ തന്നെ ഇട്ടേക്കുന്നത് പിന്നെ ഫ്രണ്ട് മോട്ടോടി ടയറാണ് 2.75x18 അപ്പോൾ അതാണ് പ്രോപ്പർ ഇത് ശരിക്കും നല്ലത് ആക്ച്വലി ഇതിൻ്റെ 2.5x18 ഉണ്ട് അത് ഇടാം അതാകുമ്പോൾ കുറച്ചും കൂടി വണ്ടി ടയർ ചെറുതായിരിക്കും റോഡ് ഗ്രിപ്പ് കുറച്ച് കുറയും അതാണ് പിന്നെ ഫ്രണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഹൈറ്റ് കൂട്ടിയില്ല സ്റ്റോക്ക് തന്നെ ഹൈറ്റൊക്കെ നിൽക്കുന്നത് പിന്നെ ഇതിൽ RXZ ഈ ഇൻഡിക്കേറ്റർ വരുന്നത് YBX പോലത്തെയാണ് അങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത് സെയിം അതല്ല
പിന്നെ ഇതാണ് ഞാൻ ഹെഡ്ലൈറ്റ് ഇതിൽ പറഞ്ഞത്. ഇപ്പം ലൂമാക്സിൻ്റെ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് കാണാം. ഈ ഹെഡ്ലൈറ്റ് മാരുതി 800 ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വേറെ ക്ലാമ്പും കാര്യങ്ങളും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഫാക്ടറി പോലെ തോന്നും. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി കാറിന് വരുന്ന ലൈറ്റ്, അപ്പോൾ ലൈറ്റ് കൂടുതൽ കിട്ടും. പിന്നെ ഗ്ലാസ്സാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പവർ കൂട്ടി ഇതിൽ നിന്ന് ഔട്ട് എടുക്കാനും പറ്റും. അതൊക്കെയാണ് ഇത് വയ്ക്കുമ്പോൾ കാണും. പിന്നെ ഒറിജിനാലിറ്റി കിട്ടും. പിന്നെ ഇതിൽ പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു RXZ ഹെഡ്ലൈറ്റ് വന്നിരുന്നു. അത് ആക്ച്വലി പുറത്തേക്ക് വെളിച്ചില്ല. എൻ്റെ കയ്യിൽ ഒരു RXZ ഉണ്ടായിരുന്നു 4 സ്പീഡ്, പക്ഷേ അത് പുറത്തേക്ക് ഒട്ടും വെളിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും. ഇത് സ്റ്റോക്ക് 5 സ്പീഡിൻ്റെ കവർ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും EMI ഇടുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര റേറ്റ് ആയി. ആക്ച്വലി പണ്ടൊന്നും ഇത്ര റേറ്റ് ഉണ്ടായില്ല. 3000 4000 ഒക്കെ നമുക്ക് യൂസ് കിട്ടിയിരുന്നു. ഇപ്പോൾ ഒരു 6000 7000 8000 വരെയൊക്കെ പോകുന്നുണ്ട്. അതിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ RXZ ഫസ്റ്റ് ടൈം ഇങ്ങനെ എഞ്ചിൻ കവർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കറക്റ്റ് നോക്കി വെച്ചില്ലെങ്കിൽ ഈ സൈലൻസർ മൂട്ടിയിട്ട് ദുരുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ക്ലാമ്പുകളൊക്കെ പെട്ടെന്ന് തിരിയാനൊക്കെ ചാൻസ് ഉണ്ട്, വളയാനൊക്കെ. കുറേ വണ്ടികൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ഗ്യാപ്പില്ലാണ്ടാണ് ആക്ച്വലി ഇരിക്കുക അത്. പിന്നെ ഈ കാറ്റ് വരുന്നതിന് ഈ കിക്കർ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർബറേറ്റർ കുറച്ചും കൂടി ഒരു ഫിനിഷ് മാർക്ക് ഉണ്ടാകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത് പിടിപ്പിക്കാത്തത്, എയറോസ് പിടിപ്പിക്കാത്തത്. അപ്പോൾ ഈ കാർബറേറ്റർ 40L 01 എഴുതിയിട്ടുണ്ടാവും ഈ 5 സ്പീഡിന്. അതുപോലെ ഈ ബാക്കിൽ റൈറ്റിൽ വരുന്ന എന്താ പറയുക, നമുക്ക് ഈ ഫുട്രസ്റ്റ് കാല് വയ്ക്കുന്നതിന് വ്യത്യാസമുണ്ട്. കാരണം കാറ്റിൻ്റെ പിടുത്തം വരുന്നത് ഇവിടെയാണ്, ബാക്ക് ഫുട്രസ്റ്റിൽ. സ്ട്രോക്ക് സൈലൻസർ വരുന്നത് സിംഗാമിൻ്റെ ബോൾട്ടിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ ഞാൻ പറഞ്ഞ ഫിനിക്സിൻ്റെ ഷോക്ക് അപ്സർ ഇതാണ് ഒറിജിനൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമുക്ക് വേറെ കാര്യം എന്നുള്ളത്, നമുക്ക് ഈ പഴയ വണ്ടികൾ സ്വിങ്ങാമ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം എപ്പോഴും റൗണ്ട് ആയിരിക്കും, ട്യൂബുലാർ ഫ്രെയിം പോലെ ആയിരിക്കും. അത് പിന്നീട് ഇപ്പോൾ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതൊരു സ്റ്റൈൽ കാരണം മാത്രമല്ല, ബെൻഡാവുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സ്ക്വയർ ഫ്രെയിം ഇടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡാവില്ല, കാണാൻ കുറച്ചൊരു ഭംഗി ഉണ്ടാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലോങ് ലൈഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ ആക്ച്വലി അവർ മാറുന്നത്. അതിൽ ചെയിൻ സ്പ്രോക്കറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൽ ബാക്കിൽ നിങ്ങൾക്ക് കണ്ടറിയത് 39 RXZ 15 35 ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ അളവ് വരുന്നത്. പിന്നെ ലിങ്ക് വരുന്നത് 110 ലിങ്കാണ് ചെയിനിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ 15 39 ഇതിലിട്ടിട്ടുള്ളത്. അത് റൈഡിങ്ങിൻ്റെ സ്റ്റൈലും പവർ ഡെലിവറിയും കാര്യങ്ങളും ഔട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സ്പ്രോക്കറ്റിങ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് RXZ വൈസറാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാം, ഇതിലെടുക്കുന്ന ഇരിക്കുന്ന ഒറിജിനൽ തന്നെ, ഒറിജിനൽ വൈസർ. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് വൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒറിജിനൽ. അപ്പോൾ ഇതിൽ വരുന്ന പ്രോബ്ലംസ് എന്താ വെച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുമ്പോൾ സീറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിരിക്കില്ല. പിന്നെ ഇതിലിപ്പോൾ ഹോള് കാര്യങ്ങളൊക്കെ ചെയ്യണം കറക്റ്റ്, അവിടെ സ്ക്രൂസൊക്കെ വന്നിരിക്കണമെങ്കിൽ. അപ്പോൾ നമുക്കൊരു ക്വാളിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് വരിക നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോൾ. അപ്പോൾ നമുക്ക് അനൂപിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. നമുക്ക് ആളെ വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു വീഡിയോസിലൊക്കെ ആൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി എന്ത് രീതിക്കാണ് ആൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ കസ്റ്റമറുടെ ഒരു ആവശ്യം അനുസരിച്ച് ഒരു ടൈലർ മെയ്ഡ് ഒരു സംഭവം കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആളുടെ അടുത്ത് ചോദിക്കാം. അനുഭവം ഇത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. ഇപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ എന്താവശ്യമാണ് പറഞ്ഞത് ഇപ്പോൾ റീഷോർ ചെയ്യുമ്പോൾ എന്തായിരുന്നു? കസ്റ്റമർ നേരെ ഒരു വണ്ടി മേടിച്ചിട്ട് നേരെ വർഷത്തിലോട്ട് വന്ന് കയറ്റിയാണ് വണ്ടി. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോട്ടലി ഫസ്റ്റത്തെ ഫോട്ടോ ഞാൻ നോക്കിയിട്ടുണ്ട്, ഫോണിൽ കാണുമ്പോൾ ഞാൻ അയച്ചു തരാം. വീഡിയോ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. പിന്നെ ബാക്ക് ടൈല് കാര്യമെല്ലാം കട്ടത് സ്റ്റണ്ട് വണ്ടി പോലത്തെ ആയിരുന്നു. ആ ശരി. ലോങ് പോയിട്ട് ഒരു മോഹരം എടുത്ത് മേടിച്ചിട്ടുണ്ടെന്നാണ്. അതിന് കുറെ ബോഡി പാർട്സ് ഒന്നും ഇല്ല, ടാങ്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാം മാസ്റ്റർ മാർക്കറ്റ്. അത് ഇപ്പൊ കിട്ടുന്ന ABS ഫൈബർ ബോഡി തന്നെ വാങ്ങി കയറ്റിയേക്കണം. ജെനുവിൻ പാർട്സ് ഇപ്പൊ കിട്ടുന്നതല്ലോ. ഈ 5 സ്പീഡ് എഞ്ചിൻ കാർഡും 4 സ്പീഡ് എഞ്ചിൻ കാർഡും ഭയങ്കര വ്യത്യാസമുണ്ട്. അതിൻ്റെ അത് വണ്ടി 5 സ്പീഡ് ആണെങ്കിൽ 4 സ്പീഡ് എഞ്ചിൻ കാർഡും കാര്യങ്ങളൊക്കെ കയറിയേക്കണം. നമുക്ക് കിട്ടാനില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാരിയർ ഓൾറെഡി ഇതിൻ്റെ കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ ദിശ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാരിയറാണ് വാങ്ങി കയറ്റിയേക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ അവർക്ക് ഓടിക്കുമ്പോ എങ്ങനെ വേണം പറഞ്ഞു? ഒരു പവർ ഡെലിവറി എങ്ങനെ വേണം? പവർ ഡെലിവറി തന്നെ വണ്ടി ഒരു സ്മൂത്ത്നെസ് ആയി പോകണം. അതായത് ഒരു സ്ട്രോക്ക് സെഡ് പോണതിനെക്കാട്ടും കുറച്ചുകൂടി മൂവ്മെന്റ് ആയിട്ട് പോകണം. അതാണ് ആ സ്പോക്കറ്റിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. പിന്നെ ക്ലച്ച് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യുന്നതിനെ ഒരു സാധാരണ വണ്ടിക്ക് വേണ്ടൊരു ക്ലച്ച് വിടുമ്പോൾ ഒരു മൂവ്മെന്റ് അതൊക്കെ ചെയ്തേക്കണം. അപ്പൊ അത് ഈ സാധാരണ ആൾക്കാർ ക്ലച്ചിലൂടെയും പെട്ടെന്ന് ക്ലച്ച് തീർന്നോണ ഒരു പ്രോബ്ലം പറയണ്ട, അങ്ങനെ ഒരിക്കലും ഇല്ല. ചെയ്യേണ്ട രീതിയിൽ മാറ്റങ്ങൾ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. ക്ലച്ച് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലച്ചിന്റെ അതായത് ആ കട്ട് ചെയ്തിട്ടുള്ള ഒരു പണ്ടാലത്തത് ഞങ്ങൾ അതാണ്. പിന്നെ ഇപ്പോൾ ഈ 1634 ആണ് സ്പ്രോക്കറ്റിങ് സ്റ്റോക്ക് വരുന്നത്. അത് എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്, നീളം വയ്ക്കണ ഒരു സംഭവമാണ് വരിക. അപ്പൊ ഈ 1539 ഇടുമ്പോൾ മാത്രമാണ് ഇടുക. ലെങ്ത്തിന്റെ ഒരു പ്രോബ്ലം പറയാറുണ്ട്. അപ്പൊ അതിന്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, അതിന്റെ ഒരു പവർ ഡ്രോപ്പ് മാറ്റണ്ട വ്യത്യാസം വരും.
ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിൽ അവരുടെ മോഡ്സ്? ഇപ്പൊ ഹാൻഡിൽ കണ്ടു, ഹെഡ് ലൈറ്റ്, ഷോക്ക് അബ്സർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്യാൻ ചെയ്യുന്ന ചെയിൻ കവറും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ മിറോറുണ്ട്, സാധനങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അതൊക്കെ അറക്സെറ്റിന്റെ ഇതിന്റെ. അപ്പൊ ഈ ഹെഡ് ലൈറ്റ് ഇപ്പൊ ഇതിന് ഈ കയറ്റുമ്പോ വെളിച്ചം കൂടുതൽ കാര്യങ്ങൾ കിട്ടുക? അങ്ങനെ മറ്റേ നോർമലി ഇപ്പൊ പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് ഇടയിൽ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നത്, അതിന്റെ വെളിച്ചം കൂട്ടാൻ പറ്റുമോ? അല്ല, നമുക്ക് അതിൽ തന്നെ വെളിച്ചം കൂട്ടാൻ പറ്റും. കിട്ടില്ല, ഇത് ബാക്കിൽ ഒരു ഇരുമ്പോ അല്ല സ്റ്റീലോ അല്ല, കോട്ടിംഗ് ഒരു ഇതിലും പണ്ടത് നമ്മുടെ ഇപ്പൊന്നും ഉണ്ടാവില്ല, പണ്ടൊക്കെ പഴയ ബൾബുകള് അതിന്റെ പുറയിലൊരു കൊട്ട പത്ത സാധനം ഉണ്ടാവും, അതിടുമ്പോഴും ഇപ്പത്തെ സ്റ്റേഡിയം വെച്ച് നോക്കുമ്പോ അതിനായിരിക്കും പണ്ട് വെട്ടം കൂടും. അങ്ങനത്തെ ഒരു വ്യത്യാസം ഇതില് ബൾബ് ഏതാണ്? അതിന്റെ ഒരു നമ്പറിംഗ് നമ്പറിംഗ് ഇപ്പൊ അതിനകത്ത് ഇരിക്കണത് 35 ഇറക്കണം. അപ്പൊ അത് മറ്റേ ത്രീലെഗിന്റെ ബൾബായിട്ടാണ്. ഇപ്പൊ ഈ ഹെഡ് ലൈറ്റ് കേറ്റുമ്പോ എന്തൊക്കെ മാറ്റം വരുന്ന ലൈറ്റ് കൂടുതൽ കിട്ടണെങ്കിൽ? അത് നമ്മ ചെയ്യുമ്പോ അതിന്റെ കോയിലും കൂടി ലൈറ്റിംഗ് കോയിലും കൂടി ചെക്ക് ചെയ്യണം, ലൈറ്റിംഗ് കോയിലും റെക്ടിഫയറും കൂടി ചെക്ക് ചെയ്യണം കേറ്റാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ ഹെഡ് ലൈറ്റും കാരണം കയറ്റുന്നുണ്ട്, കോയിലും റെക്ടിഫയറും കൂടി നോക്കണെങ്കിൽ നല്ല ഔട്ട്പുട്ട് വരുള്ളൂ. ഇപ്പൊ ഇത് ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും ടോട്ടലി ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടോ? ടോട്ടലി എന്റെ അടുത്ത് എനിക്ക് പാർട്ടി 23 വന്നിട്ടുണ്ട്, ബില്ല് ഇട്ടോണ്ടിരിക്കണുള്ളൂ. അതായത് ഏകദേശം ഇപ്പൊ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് എന്ത് റേറ്റ് വരും? ഒരു വീക്ക് മുകളിൽ വരാൻ ആയിട്ടില്ല. എഞ്ചിൻ കാർഡ് 4 സ്പീഡും 5 സ്പീഡും എന്താ വ്യത്യാസം വരണേ? കാരണം അടുത്തായിരിക്കാന്ന് തോന്നുന്നു. ഫോർ സ്പീഡ് വെക്കുമ്പോൾ സൈലൻസർ വന്നേക്കുന്നത് സാധാ സൈലൻസർ, സൈഡിന് ക്യാറ്റ്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ എഞ്ചിൻ കാർഡ് നമ്മുടെ ക്യാറ്റ് വരുമ്പോ ഒന്ന് ചൂടായി ഉരുപ്പോ ഇപ്പറമ്പന്നെ കാണാതെന്ന് വെച്ചാൽ ഇപ്പൊ ഓൾറെഡി തന്നെ ഇപ്പൊ മുട്ടിയേക്കണം, നമ്മൾ കാമ്പും ചെയ്യുമ്പോ അതിന്റെ ചേഞ്ച് വരും. കുറച്ചൊരു ഷേപ്പിലൊരു മാറ്റം തോന്നുന്നു. ഫൈവ് സ്പീഡ് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു വേറെ ഉണ്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം. ആ ഇത് കമ്പനി ഫൈവ് സ്പീഡ് ഇതായിരിക്കണം വണ്ടിയുടെ ഓട്ടിൽ അന്ന് വന്നിട്ടുള്ള കാർഡ് ഈ ലെങ്തും ഇവിടുത്തെ ഈ ലെങ്തും ഭയങ്കര ഡിഫറൻസാണ്. ഫോർ സ്പീഡ് ഇത്ര ഉണ്ടാവും വ്യത്യാസം. അടിയിലത്തെ ക്ലാമ്പ് വരുമ്പോൾ അതൊരിക്കലും ഇടാൻ പറ്റില്ല, നമുക്ക് ക്ലാമ്പ് നീളം കൂട്ടി ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം വെയിറ്റ് മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ പഴയത് ഈ ആഫ്റ്റർ മാർക്കറ്റ് ഒറിജിനൽ വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാ? ഒരു പ്ലാസ്റ്റിക് പല കമ്പനികളും ഉണ്ട് ആഫ്റ്റർ മാർക്കറ്റ്, ABS-ന്റെ തന്നെ ഉണ്ട്. അത് അതിന്റെ കുറച്ചും ബെറ്റർ ആയിട്ട് വണ്ടിക്ക് കാണാൻ ഷേപ്പ് ഉണ്ടാവും, വൈബ്രേഷൻ കാര്യങ്ങളൊന്നും പെട്ടെന്ന് പൊട്ടൂല. ഇനിയിപ്പോ ഈ പറഞ്ഞ നമുക്ക് എഞ്ചിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പഴയ അന്നത്തെ ഇപ്പൊ ഞാൻ കേട്ടത് എന്റെ ഒരു പേഴ്സണൽ ഒരു റിലേറ്റീവിന്റെ അടുത്ത് തന്നെ ആക്ച്വലി ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ സ്റ്റാൻഡേർഡിൽ ഓടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എഞ്ചിൻ അഴിക്കാനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരു ലൈഫ് കിട്ടുന്നുണ്ട്? ആ ഒരു അത്രയും നാളെ കൂടും അന്ന് ആ പറയണ പോലെ ഫാക്ടറി ഇറങ്ങിയ പോലെ നമുക്ക് റീഷോർ ചെയ്ത് വരുമ്പോഴും എഞ്ചിൻ ലൈഫാണ് ചോദിക്കുന്നത്? എഞ്ചിൻ ലൈഫ് കിട്ടും, അതുപോലെ ഓടിക്കുന്ന ട്രാൻസിറ്റ് ഉണ്ടാവും. നമ്മുടെ വണ്ടികളൊന്നും ദൈവം കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഇത് എന്താ പറയാ, വണ്ടിനെ ഒരു ജീവനുള്ള സാധനം തന്നെ, നമ്മൾ ഇതിനും ജീവനുണ്ട്. അതിനൊന്ന് മര്യാദ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് നല്ലൊരു ജീവൻ തന്നെ തരും. അതേപോലെ ഇപ്പൊ ഇതിന്റെ സർവീസ് എങ്ങനെയാ? ഇത് ഫുള്ള് പണിതിറക്കി ഫാക്ടറിന്ന് ഇറങ്ങണ പോലെ? സർവീസ് 500 കിലോമീറ്റർ ഫ്രീ സർവീസ് ആയിരിക്കും, പിന്നെ 2000 തന്നത് പെയ്ഡ് ആയിരിക്കും. ഫസ്റ്റ് കമ്പനി ഇറങ്ങണ പോലെ തന്നെ 500 കഴിഞ്ഞ നേരെ 2000. അപ്പൊ ഈ 2000 വരുമ്പോ എന്തൊക്കെയാണ് മാറ്റം വരിക സാറിന്? അതായത് ഫസ്റ്റ് സർവീസിൽ തന്നെ വരുമ്പോ തന്നെ നമ്മൾ ടോട്ടലി മൊത്തം ചെക്ക് ചെയ്യും, ഇത്രയും ബോഡി വീല് കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ചെക്ക് ചെയ്യും. ഒരു പുതിയ വണ്ടി നമ്മൾ സർവീസ് സെന്ററിൽ നിന്ന് ഇറക്കുമ്പോഴും അപ്പൊ പിന്നെ രണ്ടാം സർവീസ് ചെയ്ത് കിട്ടും. ടെക്നോളജി തന്നെയാണ്. അപ്പൊ ഈ 2000 വരുമ്പോ ഓയിൽ ചേഞ്ച് അതുപോലെ ബാക്കി പീരിയോഡിക് സർവീസ് വരുന്ന പോലുള്ള കാര്യങ്ങൾ അതിലെന്തെങ്കിലും നമുക്ക് ഇപ്പൊ വരാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഇതിനല്ലാണ്ട് ഒരു മേജർ ആയിട്ട് നമുക്ക് സർവീസിന് വരുമ്പോൾ കുറച്ചും കൂടി കിലോമീറ്റർ ഓടി, ഒരു 20-25 അല്ലെങ്കിൽ അങ്ങനെ ഓടി. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതേപോലെ തന്നെ ഈ പീരിയോഡിക് സർവീസ് ചെയ്ത് പോയാൽ മതിയോ, അല്ലെങ്കിൽ ഇപ്പൊ ഹെഡ് അഴിക്കുക അങ്ങനെ എന്തെങ്കിലും? ഞാൻ മണി അടിക്കുന്ന സമയത്തൊക്കെ അയക്കുമ്പോ പ്ലഗിന്റെ പോയിന്റ് ഒരു ഉണ്ടാവില്ല, പക്ഷെ അന്നേരം വണ്ടി അടിച്ചിട്ടായി ടൂ സ്ട്രോക്ക് വണ്ടി അങ്ങനെ ഓടും. സയൻസ് തേമാനം ഉണ്ടോ? അപ്പോൾ അതാണ് ഈ വണ്ടിനെ കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ നമ്മളിപ്പോൾ എന്തായാലും അറിഞ്ഞു. ഇപ്പോൾ ഞാൻ കുറച്ച് പറ്റുന്ന പോലെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു, അനൂപ് പറഞ്ഞു. അപ്പോൾ നമുക്കിനി എന്തായാലും ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലൊരു ആൾ കമൻറ്റ് ചെയ്തിരുന്നു, അപ്പോൾ ആൾക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലി ചെയ്തതാണ് ആക്ച്വലി.
അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് കമന്റ് ചെയ്യാം. നമുക്ക് പറ്റുന്ന പോലെ വീഡിയോസ് ചെയ്യാം. അപ്പൊ ഇനിയും നമുക്ക് ഇവിടുന്ന് വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്, വണ്ടികൾ കുറെ ഇറങ്ങുന്നുണ്ട് ഇവിടുന്ന്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.